യുദ്ധമുനമ്പിൽ നിഴലുകളിൽ നീങ്ങി യുദ്ധനായകന്മാർ. യുക്രൈനിലെ എലാര് പ്രത്യേക സേനയായ സെന്റർ 73 കഥ ഉയർന്നു വരികയാണ്. 6 മാസത്തെ ധീരമായ പ്രത്യാക്രമണം രാഷ്ട്രം ആരംഭിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന ചില രഹസ്യ പോരാളികളുണ്ട്. യുക്രൈനിലെ അണക്കെട്ട് തകർന്ന നിമിഷം അവരുടെ ആദ്യ യുദ്ധ പദ്ധതി കാലഹരണപ്പെട്ടു. യുക്രൈനിലെ ഡിനിപ്രോ നദിയുടെ മറുവശത്തേക്ക് കടക്കേണ്ടത് അത്യാവശ്യവും എന്നാൽ അണക്കെട്ട് തകരുകയും ചെയ്ത പശ്ചാത്തലത്തിൽ യുക്രൈനിൻ സ്പെഷ്യൽ ഫോഴ്സ് ഓഫീസർമാർ പോരാട്ടത്തിനായി 6 മാസം ചെലവഴിച്ചു. പക്ഷേ നദി മുറിച്ചു കടന്നാൽ മാത്രം പോരാ, അത് പിടിക്കാൻ അവർക്ക് ബാക്കപ്പ് പ്ലാൻ ആവശ്യമായിരുന്നു. ഫ്രണ്ട്ലൈൻ സ്കൗട്ടുകൾ, ഡ്രോൺ ഓപ്പറേറ്റർമാർ, അണ്ടർവാട്ടർ അട്ടിമറികൾ എന്നിവയിലെ യുക്രൈനിലെ ഏറ്റവും മികച്ച പ്രത്യേക സേനയാണ് സെന്റർ 73. സോവിയറ്റ് സായുധ സേന, GRU, KGB യൂണിറ്റുകളുടെ സ്വാധീന ഫലമായി യുക്രൈന് അതിന്റെ പ്രത്യേക സേനാ യൂണിറ്റുകൾ പാരമ്പര്യമായി ലഭിച്ചു. യുക്രൈൻ ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലും പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലും സ്വന്തം സ്പെറ്റ്സ്നാസ് ഘടന നിലനിർത്തുന്നുണ്ട്. 2016 പ്രത്യേക സേനാ വിഭാഗങ്ങൾ മാത്രം രൂപീകരിച്ച യുക്രൈനിലെ സായുധ സേനയുടെ ഒരു സ്വതന്ത്ര ശാഖയായി പ്രത്യേക പ്രവർത്തന സേന രൂപീകരിച്ചു. ഇവർക്ക് പ്രധാനമായും 3 കാര്യങ്ങളാണ് ചെയ്യാനാവുക. അവരുടെ സ്ട്രൈക്ക് ടീമുകൾ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഫോഴ്സിന്റെ ഭാഗമാണ്. അത് അധിനിവേശ പ്രദേശങ്ങളിൽ ശത്രുക്കളെ തടയുകയും ബോംബുകൾ സ്ഥാപിക്കാൻ റഷ്യൻ ബാരക്കുകളിലേക്ക് നുഴഞ്ഞുകയറുകയും റഷ്യ പിടിച്ചെടുത്ത പ്രദേശം തിരിച്ചുപിടിക്കാൻ കളമൊരുക്കുകയും ചെയ്യുന്നു. 6 മാസത്തെ പ്രത്യാക്രമണത്തിൽ യുക്രൈനിയൻ സൈന്യത്തിന് നിരവധി വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണതോതിലുള്ള അധിനിവേശത്തിന് ശേഷമുള്ള ആദ്യ ദിവസങ്ങൾ മുതൽ ഡെനിപ്രോയ്ക്ക് കുറുകെയുള്ള അണക്കെട്ടും കരയും നിയന്ത്രിച്ചിരുന്ന റഷ്യൻ സേനയുടെ പരിധിയിൽ യുക്രൈൻ സേന ഉണ്ടായിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു സ്ഫോടനം അണക്കെട്ടിനെ നശിപ്പിച്ചു. കെർസൻ മേഖലയിലെ വിജനമായ മുൻനിര ഗ്രാമങ്ങളിലും റഷ്യൻ സൈന്യം ആക്രമണത്തിനായെത്തി. ഒഴിഞ്ഞുമാറാൻ വിസമ്മതിച്ച പ്രദേശവാസികൾ യുദ്ധത്തിന്റെ ശബ്ദങ്ങൾക്ക് ശീലിച്ചു. അതിനാൽ എയർ റെയ്ഡ് അലാറങ്ങൾ, ഭയാനകമായ വെടിവെയ്പ്, പീരങ്കികൾ എന്നിവയ്ക്ക് മുന്നിൽ അവരുടെ ശാന്തത പോലും അസാധാരണമായി തോന്നുന്നില്ല. AP ഡിനിപ്രോയിൽ 6 മാസത്തിനിടെ പല തവണ രഹസ്യ യൂണിറ്റുകളിൽ ഒന്നിൽ ചേർന്നു. തവളകൾ രാത്രി സഞ്ചാരികളാണ്. അവർ വിവരമില്ലാത്ത സാധാരണക്കാരിൽ നിന്ന് എലൈറ്റ് പോരാളികളായി മാറുന്നു. ചിലർ വെറ്റ് സ്യൂട്ടുകളിലും ചിലർ ബോട്ടുകളിലും. രാവിലെ അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കുമ്പോൾ അവർ അജ്ഞതാവാസത്തിലേക്ക് മടങ്ങുന്നു. അവരുടെ ജോലിയുടെ ക്രെഡിറ്റ് അവർ അപൂർവമായി എടുക്കുന്നു. യുക്രൈനുകാർ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ അപൂർവമായി മാത്രമേ പഠിക്കുന്നുള്ളൂ. എന്നാൽ സെന്റർ 73 നശിപ്പിച്ചതായി സന്തോഷത്തോടെയും തെറ്റായി പ്രഖ്യാപിക്കുന്ന റഷ്യൻ സൈനിക പ്രസ്താവനകൾ അവയുടെ ഫലപ്രാപ്തിയുടെ സൂചനയാണ്. ഇതുവരെയുള്ള യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈൻ അതിശക്തമായ ചെറുത്തുനിൽപ്പാണ് നടത്തിയിട്ടുള്ളത്. യുക്രൈന്റെ ചെറുത്തുനിൽപ്പിന് അമേരിക്ക കൊടുത്ത പങ്ക് വളരെ വലുതാണ്. ഇനി കണ്ടറിയാം സെന്റർ 73 യുക്രൈനെ നിലനിർത്താൻ കഴിയുമോ എന്ന്, യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുമോ എന്ന്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു വലിയ ചെറുത്തുനിൽപ്പിനായി ഫണ്ട് തീർന്നിരിക്കുന്ന യുക്രൈനെ സഹായിക്കേണ്ടത് ഈ അവസരത്തിൽ അമേരിക്കയാണ്. എന്നാൽ അമേരിക്കൻ റിപ്പബ്ലിക്കന്മാർ എത്ര നാൾ ഇതിനായി ഒപ്പമുണ്ടാകുമെന്നത് സംശയകരമാണ്. ഈ ഒരു സാഹചര്യത്തിൽ സെലൻസ്കിയോട് ബൈഡൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? പുടിൻ എന്ന വൻമരത്തെ നിയന്ത്രിക്കാൻ സെലൻസ്കിക്ക് സാധിക്കുമോ? യുക്രൈൻ ഒരു വലിയ ചെറുത്തുനിൽപ്പിനായി ഒരുങ്ങാൻ കഴിയുമോ എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.